അരമനയിൽ ഒരു കുടുംബത്തിലെ ഏഴ് പേർ മരിച്ചതിൽ വില്ലനായത് കാരിസർ. ദുരൂഹതകൾ ഏറെയെന്ന് DGP. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് കൂടത്തായി മോഡൽ കൊലപാതകമെന്ന് പരാതി. കരമനയിൽ ഒരു കുടുംബത്തിലെ ഏഴ് പേർ മരിച്ചതിൽ ദുരൂഹത ആരോപിച്ച ബന്ധുക്കൾ പരാതി നൽകിയതോടെ അന്വേഷണം മുറുകുകയാണ്. പല കാലങ്ങളിലായി കുടുംബനാഥൻ ഗോപിനാഥൻ നായർ, ഭാര്യ സുമുഖിയമ്മ, മക്കളായ ജയശ്രീ, ജയബാലകൃഷ്ണൻ, ജയപ്രകാശ്, ഗോപിനാഥൻ നായരുടെ സഹോദരൻ വേലുപിള്ളയുടെ മകൻ ഉണ്ണികൃഷ്ണൻ നായർ, ഗോപിനാഥൻ നായരുടെ മറ്റൊരു സഹോദരനായ നാരായണപിള്ളയുടെ മകൻ ജയമാധവൻ എന്നിവരാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത്. ഇവരുടെ മരണശേഷം കുടുംബവുമായി ബന്ധമില്ലാത്ത രണ്ടുപേരിലേക്ക് സ്വത്തുക്കളെത്തിയെന്നാണ് പ്രധാന ആരോപണം. നടന്നത് കൊലപാതകങ്ങളാണെന്നും പരാതിയിൽ കുടുംബാംഗങ്ങൾ ആരോപിക്കുന്നുണ്ട്. പരാതിയിൽ കരമന പോലീസ് കേസെടുത്തിട്ടുണ്ട്. ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ പ്രാഥമിക അന്വേഷണത്തിനു ശേഷമാണ് പോലീസ് കേസെടുത്തത്. സംഭവത്തിൽ ദുരൂഹതകളേറെയുണ്ടെന്ന് DGP ലോക്നാഥ് ബെഹ്റയും പ്രതികരിച്ചു. കുടുംബാംഗങ്ങളുടെ മരണത്തെ തുടർന്ന് വ്യാജ വോസ്യത്തുണ്ടാക്കി കാരിസൻ സ്വത്തുക്കൾ തട്ടിയെടുത്തു എന്നാണ് പരാതിയിൽ പറയുന്നത്. കാരിസൻ ബന്ധുക്കളെ പോലും വീട്ടിലേക്ക് അടുപ്പിക്കുന്നില്ല എന്നും പരാതിയിൽ ആരോപണമുണ്ട്. ഇവർക്ക് ഏകദേശം 200 കോടിയുടെ സ്വത്തുവകകളുണ്ടെന്നാണ് വിവരം. അടൂരിന് മറുപടിയുമായി DCC. കോന്നിയിലെ പരാജയത്തിന്റെ പാപഭാരം പത്തനംതിട്ട DCC മേൽ കെട്ടിവച്ച MP അടൂർ പ്രകാശിന്റെ മറുപടിയുമായി പത്തനംതിട്ട DCC പ്രസിഡന്റ് ബാബു ജോർജ് രംഗത്ത്. DCC പ്രവർത്തനം വിലയിരുത്തേണ്ടത് KPCC ആണ്. അടൂർ പ്രകാശ് രൂക്ഷമായി വിമർശിച്ചു എന്ന അഭിപ്രായമില്ല. പാളിച്ച ഉണ്ടെങ്കിൽ അത് മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നും തോൽവിയിൽ DCC സ്ഥാനാർത്ഥികൾ ആരും പരാതി നൽകിയിട്ടില്ല എന്നും ബാബു ജോർജ് പറഞ്ഞു. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചുമതല DCC തിരഞ്ഞെടുപ്പ് കമ്മിറ്റിക്കായിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോന്നി മണ്ഡലം കൈവിട്ടതിൽ പത്തനംതിട്ട DCC രൂക്ഷ വിമർശനങ്ങളായിരുന്നു അടൂർ പ്രകാശ് MP ഉന്നയിച്ചത്. പത്തനംതിട്ട DCC തിരഞ്ഞെടുപ്പിൽ പാളിച്ച സംഭവിച്ചു. കോന്നിയിൽ മത്സരിക്കാൻ ആരുണ്ടെന്ന് ചോദിച്ചപ്പോഴാണ് താൻ റോബിൻ പീറ്ററെ നിർദ്ദേശിച്ചത്. ജാതിയും മതവും നോക്കാതെയാണ് ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി നിർദ്ദേശിച്ചത്. പിന്നീട് പാർട്ടി തീരുമാനിച്ച സ്ഥാനാർത്ഥിയുടെ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ചു. പാർട്ടി പറഞ്ഞ മേഖലയിലും കുടുംബയോഗങ്ങളിലും മുൻ MLA എന്ന നിലയിൽ പങ്കെടുത്തു. അപ്രതീക്ഷിത മുന്നേറ്റമാണ് ഇടതുപക്ഷം കോന്നിയിൽ ഉണ്ടാക്കിയെടുത്തതെന്നും അടൂർ പ്രകാശ്. കോന്നി ഒരിക്കൽ ഇടതുപക്ഷത്തിന് മുൻതൂക്കമുണ്ടായിരുന്ന മണ്ഡലമാണ്. ഓരോ തവണയും താൻ മത്സരിച്ചപ്പോൾ ഭൂരിപക്ഷം കൂടിക്കൂടി വന്നു. പാർട്ടി പറഞ്ഞിട്ടാണ് ആറ്റിങ്ങലിൽ മത്സരിച്ചത്. പാർട്ടി ഏൽപ്പിച്ച എല്ലാ ജോലികളും കൃത്യമായി ചെയ്തിട്ടുണ്ട്. മോഹൻരാജിന്റെ തോൽവിയിൽ ഖേദിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. തനിക്ക് പലതും തുറന്നു പറയാനുണ്ട് എന്നും അത് പറയേണ്ടിടത്ത് പറയുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. DCC അഴിച്ചുപണിയണോ എന്ന് പാർട്ടി തീരുമാനിക്കട്ടെ എന്നും അടൂർ പ്രകാശ്. ആശങ്ക ഒഴിയാതെ മധ്യകിഴക്കൻ അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറി. ക്യാർ എന്ന് പേരിട്ട കാറ്റിന്റെ സഞ്ചാരപഥത്തിൽ കേരളമില്ലെന്നും അതിന്റെ സ്വാധീനം കാരണം ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം പറയുന്നു. ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അലർട്ടുള്ളത്. ഇവിടെ ഒറ്റപ്പെട്ട ശക്തമായ മഴ പ്രതീക്ഷിക്കാം. വടക്ക് പടിഞ്ഞാറ് ദിശയിലാണ് ചുഴലിക്കാറ്റ് നീങ്ങുന്നത്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ കൂറ്റൻ തിരമാലകൾക്ക് സാധ്യതയുണ്ട്. ഇന്നലെ രാവിലെ മുതൽ 24 മണിക്കൂർ മീൻപിടുത്തം വിലക്കിയിരിക്കുകയാണ്. മധ്യ കിഴക്കൻ അറബിക്കടലിൽ 28 വരെയും മധ്യ പടിഞ്ഞാറൻ അറബിക്കടലിൽ 28 മുതൽ 31 വരെയും പോകരുത് എന്ന് കാലാവസ്ഥാ കേന്ദ്രം മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രാർത്ഥനയോടെ നാട്. ചെന്നൈ തിരുച്ചിറപ്പള്ളി നടുകാട്ടുപെട്ടിയിൽ കുഴൽക്കിണറിൽ വീണ 2 വയസ്സുകാരനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. നടുകാട്ടുപെട്ടി സ്വദേശി ബ്രിട്ടോയുടെ ഇളയമകനായ സുജിത്താണ് അപകടത്തിൽപ്പെട്ടത്. ഇന്നലെ വൈകിട്ട് 5:30 സംഭവം. ഉപയോഗശൂന്യമായിരുന്നിട്ടും കെട്ടിയടയ്ക്കാതെ ഉപേക്ഷിച്ച നിലയിലായിരുന്ന കിണറിലേക്ക് കുട്ടി വഴുതി വീഴുകയായിരുന്നു. ശക്തമായ മഴയിൽ കുതിർന്ന കിണർക്കരയിലെ മണ്ണിടിഞ്ഞതോടെയാണ് കുട്ടി കിണറിനുള്ളിലേക്ക് വീണത്. കുട്ടിയെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിൽ കുഴൽക്കിണറിനുള്ളിൽ നിന്നും കരച്ചിൽ ശബ്ദം കേട്ടതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. 25 അടി താഴ്ചയിൽ കുടുങ്ങിക്കിടക്കുകയാണ് കുട്ടി. ഇപ്പോൾ വിവരമറിഞ്ഞ് മണപ്പാറയിൽ നിന്ന് അഗ്നി രക്ഷാസേന സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. സ്ഥിതി സങ്കീർണമാണെന്ന് കണ്ടതോടെ കൂടുതൽ രക്ഷാസേനകൾ സ്ഥലത്തെത്തി. കുട്ടി കൈ ചലിപ്പിച്ചിരുന്നതിനാൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലായതോടെ മെഡിക്കൽ സംഘം കിണറ്റിനുള്ളിലേക്ക് ഓക്സിജൻ എത്തിച്ചു. ഇവിടെ CCTV ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇതുവഴി കുട്ടിയുടെ നില തത്സമയം നിരീക്ഷിച്ചാണ് മെഡിക്കൽ സംഘത്തിലെ ഡോക്ടർമാർ പ്രവർത്തിച്ചത്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി 1 മണിക്കൂർ ശേഷം ലക്ഷ്മി ചേരും. നമസ്കാരം.